വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണോ ചാരപ്രവർത്തനം നടത്തുന്നത്, അതുപോലെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാസങ്ങളായി തമ്പടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ചാരപ്രവർത്തനം നടത്തി കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇത്തരത്തിലൊരു മിന്നൽ റെയ്ഡും മിന്നൽ അറസ്റ്റും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങൾക്കോ നേതാക്കൾക്കോ ഒരു തരത്തിലുള്ള സൂചനയും കൊടുക്കാതെയായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. ഏതെങ്കിലും തരത്തിലൊരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും വിദേശത്തേക്ക് കടക്കാൻ കഴിയുന്ന തരത്തിലുള്ള നേതാക്കൾ തന്നെയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സംശയത്തിനും ഇടവരുത്താതെ ശക്തി കേന്ദ്രങ്ങളിൽ വേഷപ്രച്ഛന്നരായി നിന്നുകൊണ്ടുള്ള NIA ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ ഇപ്പോൾ വലിയ കയ്യടിയാണ് നേടിക്കൊടുക്കുന്നത്. നിരോധനത്തിന് മുൻപ്, അതായത് ആ ഓപ്പറേഷന് മുൻപ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ തന്നെ നുഴഞ്ഞു കയറി കേന്ദ്ര രഹസ്യാന്വേഷണ ആചാരന്മാർ നടത്തിയ ഓപ്പറേഷൻ തന്നെയാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. സംഘടനയുടെ രഹസ്യ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ മലയാളികൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ വേഷപ്രശ്നരായി വർഷങ്ങളോളം മലപ്പുറം ഉൾപ്പെടെയുള്ള PFIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തമ്പടിക്കുകയാണ് ഉണ്ടായത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രഹസ്യ യോഗങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നവർക്കും പാരിതോഷികവും മറ്റുമൊക്കെ നൽകി അവരെ വളരെ രഹസ്യമായി തന്നെ ഉദ്യോഗസ്ഥർ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ വിജയം എന്നുള്ളത്. ചാരപ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ളവരെ ഈ സംഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താനും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു. പ്രാദേശിക പ്രമുഖരുടെ സഹായത്തോടുകൂടി ആദ്യം ഈ നീക്കങ്ങൾ നടത്തിയെങ്കിലും പക്ഷേ അത് വിജയകരമായി മാറിയിരുന്നു. തുടർന്ന് ഈ ചാരപ്രവർത്തനത്തിന് വേണ്ടിയായി പലരെയും അവിടെ അംഗത്വം എടുപ്പിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കടത്തിവിടുന്ന ഒരു നീക്കമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. ഇവർക്ക് മികച്ച പ്രതിഫലവും പാരിതോഷികങ്ങളും രഹസ്യമായി തന്നെ നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു. പാലക്കാട് BJP പ്രവർത്തകൻ ആക്രമിക്കപ്പെടും എന്നുള്ള വിവരം സംഘടനയിലുള്ളിൽ നിന്ന് തന്നെ IB ചോർന്ന് കിട്ടിയിരുന്നു. എന്നാൽ ഇത് കൊലപാതകത്തിൽ കലാശിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ സംഭവത്തോടുകൂടിയാണ് ചാരന്മാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വിശ്വസനീയമാണ് എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു തുടങ്ങുന്നത്. പിന്നീട് ലഭിച്ച ചെറിയ വിവരങ്ങൾ പോലും ഗൗരവമായി എടുത്തുകൊണ്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിക്കൊണ്ടേയിരുന്നു. കള്ളിമുണ്ട് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സാധാരണക്കാരായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീട്ടിൽ ചെന്ന ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു വന്നു. ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ട് ഏറിയ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയതുകൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ രഹസ്യ നീക്കങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് രഹസ്യ വിവരം ചോർത്തിയ ഡോവൽ ഇവിടെ ഉദ്യോഗസ്ഥർക്ക് വലിയൊരു മോഡലും പ്രേരകവുമൊക്കെയായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ നിരീക്ഷണവും ഈ വിവരശേഖരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. NIA ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കങ്ങളും ഈയൊരു നിരോധനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ തെളിവ് ശേഖരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു. കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെയും വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നതിന് ED നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. കൂടുതൽ റെയ്ഡിനുള്ള സാധ്യതയും ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടുകളിലേക്ക് വിദേശത്തു നിന്ന് 120 കോടിയോളം രൂപ എത്തി എന്നുള്ളത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.